മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കും, സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യമായിട്ട് അമ്മമാരാകുന്നവർക്ക്, അല്ലെങ്കിൽ ന്യൂ ഫസ്റ്റ് ടൈം മോംസിന് ഏറ്റവും കൂടുതലുള്ള കുറച്ച് ഡൗട്ട്സ്, അതായത് എത്ര ക്ലിയർ ചെയ്താലും പിന്നെയും പിന്നെയും നമുക്ക് ഡൗട്ട്സ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ഡൗട്ട്സ്, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേര് എന്നോട് പല വീഡിയോസിലായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന്റെ കാര്യം. അതായത് ആദ്യത്തെ ഒരു മാസം, അതായത് നവജാത ശിശുക്കൾ അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വയസ്സ് വരെയുള്ള സമയം, അതായത് ഇൻഫൻസ്, ഈ ഒരു രണ്ട് രീതിയിൽ കുഞ്ഞുങ്ങളെ തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് കുട്ടികളുടെ ഉറക്കത്തിന്റെ കാര്യം, എല്ലാവർക്കുടെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയും, അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ, കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് സമയം ഉറങ്ങണം എന്നുള്ളത്, ഒത്തിരി മണിക്കൂർ, 18 മണിക്കൂർ വരെയെങ്കിലും കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങും എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങള്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും 18 മണിക്കൂർ പോയിട്ട് 10 മണിക്കൂർ പോലും കറക്റ്റ് ഫുള്ളായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരിക്കും, അതെന്താ എന്റെ കുഞ്ഞു മാത്രം ഉറങ്ങാത്ത എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാല് ഇപ്പോ ചൂട് സമയമായി കഴിഞ്ഞാൽ, അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെയുള്ള ആ സമയത്ത് ഈ ചൂടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉറക്കം ബുദ്ധിമുട്ടാവും, പിന്നെ അവര് പുതിയ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും കുട്ടികൾക്ക്, അത് വേറൊരു കാര്യം. പിന്നെ അടുത്തായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള വലിയ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫീഡിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഫീഡ് കൊടുക്കുന്നു, തികയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ മോശം പോകുന്നു, അത് അല്ലെങ്കിൽ ഇൻഡൈജഷൻ കാരണം കോളിക് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതാണ് വേറെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ, കുട്ടികളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാൻ. അപ്പോ ഇനി കുട്ടികൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉറങ്ങുന്നത്, അതായത് കുട്ടികളുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു 3-4 മാസം വരെ, ചില കുഞ്ഞുങ്ങളൊക്കെ 2 മാസം ആകുമ്പോഴേക്കും അഡ്ജസ്റ്റ് ആവും, ചില കുട്ടികൾ 3 മാസം ആകുമ്പോഴേക്കും, അത് ഓരോ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൽ നമ്മൾ ബോധറിയേണ്ട കാര്യമില്ല. ആ ഒരു 3 അല്ലെങ്കിൽ 4 മാസ പിരീഡ് വരെ കുഞ്ഞുങ്ങളുടെ ഉറക്കം ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പകൽ സമയം മുഴുവൻ കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി മുഴുവൻ എണീറ്റ് ഒന്നെങ്കിൽ കരയും, ചില കുഞ്ഞുങ്ങൾ കരയും, ചില കുഞ്ഞുങ്ങൾ കളിക്കും, ചിലരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നോളും, എങ്കിലും ഉറങ്ങില്ല. ഇതായിരിക്കും ചിലരുടെ രീതി. ചിലരെന്ന് പറഞ്ഞാല് രാത്രി ചിലപ്പം ഇടവിട്ട് ഉറങ്ങിന്നിരിക്കും, പകലും തീരെ ഉറങ്ങില്ല. ചില കുഞ്ഞുങ്ങൾ രാത്രിയും പകലും ഉറക്കം ഉണ്ടാവില്ല. അപ്പൊ കരച്ചില് മിക്കവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അമ്മമാര് ആദ്യമായിട്ടുള്ള അമ്മമാരാകുമ്പോൾ ആവലാതി പിടിച്ചിട്ട് നമ്മള് നമ്മുടെ പേരൻസിനെയും കൂട്ടിയിട്ട്, നമ്മുടെ പേരൻസും അവരന്ന് ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് ഇപ്പോൾ വലിയ ഓർമ്മയുണ്ടാവില്ല, അപ്പൊ അവർക്കും ടെൻഷനാവും, നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടും. ഇപ്പൊ പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളും കൊറോണയൊക്കെ ആയതുകൊണ്ട് ആ ഓട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് വീട്ടിലിരുന്നിട്ടുള്ള ടെൻഷനായിരിക്കും, എങ്കിലും നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും കുഴപ്പമൊന്നുമില്ല, നോർമലാണ്, കരയുന്നത്, വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയും. ഇതാണ് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നത്, ഒരു 90-95% ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ഒരാവശ്യവും ഇല്ല. രാത്രി ഫുൾ കുഞ്ഞുങ്ങൾ കരഞ്ഞോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അതായത് എടുത്തോണ്ട് നടക്കുക, ഫീഡ് ചെയ്യുക, പിന്നെ വയറുവേദനയ്ക്ക് നമുക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അവർ പ്രത്യേകിച്ച് ഒരു മരുന്നും തരില്ല. ഇൻ കേസ്
ചെവി വേദന അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ കരയിൽ മാത്രമല്ല ചെവിയെ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ചെവിയുടെ അവിടെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ചിലപ്പോൾ സ്മെല്ല് വന്ന് നമുക്ക് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ പഴുപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇയർ ഇൻഫെക്ഷൻ ആയിരിക്കും, അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അതല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയുന്നത് നോർമലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഉറങ്ങിയില്ല എന്നതിന് ഇത് ബുദ്ധിമുട്ടാവില്ലേ, കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു പോവില്ലേ, വെയിറ്റ് കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്, വെയിറ്റ് ഒന്നും കുറഞ്ഞു പോവില്ല. ഈ ഒരു കാരണം കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഫീഡ് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞു പോവും. അപ്പൊ ഇതാണ് ഒരു 3-4 മാസം വരെയുള്ള കാര്യം. എൻ്റെ കുഞ്ഞിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു മാസം ഫുള്ള് രാത്രി കരച്ചിലായിരുന്നു, എന്നും കരച്ചിലുണ്ടാവും. എങ്കിലും എനിക്ക് തോന്നുന്നു മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കുറച്ച് നേരമൊക്കെ ഉറങ്ങുമായിരുന്നു, എങ്കിലും മിക്ക സമയം തന്നെ കരച്ചിലായിരിക്കും. ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് 2-ാമത്തെ മാസം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കരച്ചിൽ കുറഞ്ഞിട്ട് പുള്ളിക്കാരൻ രാത്രി ഒരു 2 മണി ഒക്കെ ആകുമ്പോഴേക്കും അങ്ങ് എണീക്കും, എന്നിട്ട് പിന്നെ കളിയാണ്, 2-3 മണിക്കൂർ നേരത്തേക്ക് കളിയായിരിക്കും. ആരെങ്കിലുമൊക്കെ മാറി മാറി കളിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഒരു 5, 5.5, 6 മണി വെളുപ്പാകുന്ന നേരം ആകുമ്പോഴാണ് പിന്നെ ഉറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു 2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. വൈകുന്നേരം ഒരു 8, 8.5, 9 മണിയായാൽ ഉറങ്ങാൻ തുടങ്ങും. രാവിലെ വരെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണീപ്പിച്ചു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഫീഡ് ചെയ്യിപ്പിക്കും, അല്ലാതെ ഫീഡ് പാൽ കുടിക്കാൻ പോലും എണീക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു 2.5 മാസമായപ്പോഴേക്കും അവൻ അതുമായിട്ട് അഡ്ജസ്റ്റായി ഉറക്കം തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഒരു 3 അല്ലെങ്കിൽ 4 മാസം കുഞ്ഞുങ്ങൾ ഉറക്കമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അത് നേരെ വന്നു കഴിഞ്ഞാൽ ശരിയാവും. പക്ഷേ പിന്നെ വീണ്ടും തുടങ്ങും. 5 അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ വീണ്ടും ഇവരുടെ ഓരോ മൈൽ സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം കുഞ്ഞുങ്ങൾക്ക് കമഴാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആ കൂടെ ഉറക്കമില്ലായ്മ. പിന്നെ അതുപോലെ തന്നെയാണ് പല്ല് വരുന്ന സമയമാകുമ്പോഴേക്കും അവർക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട്, ആ സമയത്ത് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും, കരച്ചിലായിരിക്കും. അത് വേറൊന്ന്, രാത്രിയായിരിക്കും മിക്ക കുഞ്ഞുങ്ങൾക്ക് ഈ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അപ്പോൾ അതാണ് വേറൊരു സമയം. അപ്പോൾ ഒരു 5.5, 6 മാസം ആകുമ്പോഴേക്കും വീണ്ടും തുടങ്ങും മിക്കവരും കരച്ചിൽ. പിന്നെ അടുത്തത് ഇരിക്കാറാകും, പിടിച്ചു നിൽക്കുന്ന സമയമാകുമ്പോൾ, അതുപോലെ നടന്നു തുടങ്ങുന്ന സമയത്ത്, അതുപോലെ അവർക്ക് ഓരോന്ന് വരുമ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ അവരത് കരച്ചിലായിട്ടായിരിക്കും പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒരു 1 വയസ്സുവരെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കാര്യമായിട്ട് ഈ രാത്രി ഉറങ്ങാത്തതിന് കെയർ ചെയ്യേണ്ട കാര്യമില്ല, അതായത് ബോധം ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിയുമ്പോഴേക്കും അവർ തന്നെ അത് നോർമലായി വന്നോളും. അതാണ് ഉറക്കത്തിനെ കുറിച്ച് പറയാനുള്ളത്.